കാരണം സെക്യൂരിറ്റി അന്നുമില്ല ഇന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വരുന്ന പാർട്ട്നേഴ്സിൻ്റെ ഹരാസ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബാക്കിയുള്ളവരോട് സഹകരിക്കാൻ അവർ സമ്മതിക്കത്തില്ല വളരെ. ഞങ്ങളൊക്കെ ഈ സമൂഹത്തോട് ഫൈറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തി. ഈ ഒരു കാരണം എല്ലാവർക്കും ഇപ്പം സമൂഹം അംഗീകരിക്കാൻ തുടങ്ങി. കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് ജോലി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഈ കുട്ടി സെലിൻ ഇപ്പോൾ ഒരു ഫിലിം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മന്ത് റിലീസാവാനിരിക്കുന്ന സമയത്താണ് ആ കുട്ടി. ഞാൻ രണ്ട് മാസത്തിന് മുമ്പാണ് എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കണ്ട് ഭയങ്കര ഹാപ്പി ഉള്ളൊരു കുട്ടിയാണ്. എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഇന്ന് സംസാരിക്കുകയും കമ്മ്യൂണിറ്റിയായിട്ട് ഇപ്പോൾ അധികം കോണ്ടാക്റ്റൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഒരു രണ്ടര മാസം കൊണ്ട് ഈ ഫിലിമിലൊക്കെ കഴിഞ്ഞ് കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹോർമോൺസ് കഴിക്കുന്നതുകൊണ്ടുള്ള വേരിയേഷനാണ്. ഹോർമോൺസ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന പാർട്ട്നേഴ്സിൻ്റെ ഹരാസ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ വന്ന മരണങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് എനിക്കറിയില്ല സെലിൻ്റെ ഡീറ്റെയിൽ എന്താണോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇതിനു മുമ്പോട്ട് നടന്നതൊക്കെ കുറേയൊക്കെ പാർട്ട്നേഴ്സിൻ്റെ അനന്യയുടെ മാത്രമേ ഉള്ളായിരുന്നു സർജറിയിലുണ്ടായ ഒരു ഫെയിലുണ്ടായ ഒരു ആത്മഹത്യ വരുന്നത്. പക്ഷേ ഈ വരുന്നത് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് നമ്മളീ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വരെ എത്തിയ കുട്ടിയാണ് സെലിൻ. അവൾ മോഡലാണ്. അപ്പോൾ ഒരുപാട് അവൾ സർജറിയൊക്കെ കഴിഞ്ഞ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു ലെവലിലെത്തി. അത്രയും ക്യൂട്ടായിട്ടൊരു കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനുള്ള അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പാർട്ട്നേഴ്സിൻ്റെ ഒരു ഹരാസ്മെൻ്റാണ് വരുന്നത്. അത് അവർക്ക് തുറന്നു പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയായാൽ പോലും അപ്പോൾ നമ്മളെ അവർ ആ ഒരു രീതിയിൽ എപ്പോഴും വീടുകളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ നമ്മൾ ഡ്രോപ്പ് ഔട്ടായിട്ട് ഈ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇപ്പം കുടുംബങ്ങളുണ്ട്, അമ്മയുണ്ട്. ഇപ്പം കുടുംബ ബന്ധങ്ങളായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിൽ അമ്മയാണെങ്കിലും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടേതായിട്ടൊരാൾ വേണമെന്നുള്ളത്, കാരണം ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒതുങ്ങി മാറിക്കഴിയുമ്പം അവർ ബാക്കി കമ്മ്യൂണിറ്റിയിലേക്ക് എത്താനായിട്ട് ഈ നോൺ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ സമ്മതിക്കത്തില്ല എന്നുള്ളതുണ്ട്. ആരായാലും ഈവൻ എൻ്റെ പാർട്ട്ണറായാലും ആരുടെ പാർട്ട്ണറായാലും പോലും ബാക്കിയുള്ളവരോട് സഹകരിക്കാൻ അവർ സമ്മതിക്കത്തില്ല വളരെ. കാരണം ബാക്കിയുള്ളവരോട് സഹകരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ടാവും. പക്ഷേ ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഏറ്റവും കൂടുതൽ വരുന്ന പാർട്ട്നേഴ്സിൻ്റെ ഹറാസ്മെൻ്റ് ആണ്. അവർ ഇപ്പം ആരുടെ മരണത്തിലായാലും അവർ ഒരു സൈഡിൽ നിന്ന് എസ്കേപ്പായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് മരണത്തിൽ ഇതിനു മുമ്പിട്ടുണ്ടായ ഒരു കുട്ടി ഒരു ട്രെയിനിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത കുട്ടി എന്ന് പറഞ്ഞാൽ പാർട്ട്ണറിൻ്റെ ഒരു വേർപാടിൽ സംഭവിച്ചു പോയത് അതൊക്കെ താങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പാണ് ഈ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ. ആ ജീവിതത്തിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. പെട്ടെന്ന് താങ്ങാൻ പറ്റാത്ത ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നത് അത് ഹോർമോൺ വേരിയേഷനാണ്. നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് അപ്പോൾ ഈ സെലിൻ്റെ കാര്യത്തിൽ എനിക്കത് ഷോക്കാണ്. എന്തുകൊണ്ടാണ് ഈ കുട്ടി കഴിഞ്ഞത്? കാരണം ഒരുപാട് പ്രതീക്ഷയോടെ പറഞ്ഞ് എൻ്റെ ഫിലിം നല്ല ഇതായി, എന്തായാലും എനിക്ക് ഒരുപാട് കോൺഫിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞൊരു കുട്ടിയാണ്. എന്ത് സംഭവിച്ചറിയില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വന്നതേ ഉള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബോഡി എടുത്ത്. ഏറ്റവും കൂടുതൽ വരുന്നത് പാർട്ട്നേഴ്സിൻ്റെ ഹറാസ്മെൻറ്റിൽ നിന്നാണ് വരുന്നത്. കാരണം ഇപ്പോൾ സമൂഹം അംഗീകരിക്കുന്നുണ്ട്. എവിടെ ഇറങ്ങി നടന്നാലും നമുക്ക് ആ ഒരു അംഗീകാരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് എവിടെയും ഇറങ്ങാം. നമ്മുടെ ഒരു 15-16 വയസ്സാകുമ്പോൾ പോലും ഞാൻ ട്രാൻസ് ആണെന്ന് ഐഡൻറ്റി തെളിയിച്ച് മുന്നോട്ട് വരാൻ സർക്കാർ തലത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നുമൊക്കെ ഉള്ളൊരു ചേർത്ത് നിർത്തൽ വരുന്നത് കൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി വന്ന് അവരെ ആ ഒരു അവരുടെ ജെൻഡർ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കേൾക്കാനോ സമൂഹം തയ്യാറാകുന്നില്ല. സമൂഹം ഇപ്പോഴും ഒരു സമൂഹം പറയുന്നത് നിങ്ങൾ കുറച്ച് പേര് മാത്രമേ അല്ല ഉള്ളൂ. അതിൽ കൂടുതൽ ഒരുപാട് പല മന്ത്രിമാരടുത്തും പലയിടത്തും അവിടെ ഇവിടെയൊക്കെ പോയി സംസാരിക്കുമ്പം ഒരു ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ വന്നപ്പോൾ പോലും ചോദിക്കുമ്പം ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഞങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ആകെ കിട്ടുന്ന സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ മാത്രമാണ്. പിന്നെ ഇപ്പം നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുടുംബം പലരും വന്ന് ഹൈഡ് ചെയ്താണ് ജീവിക്കുന്നത്. പലപ്പോഴും അവരെ പാർട്ട്നേഴ്സിന് ഇപ്പം ഞങ്ങളെ ചേർത്ത് നിർത്താൻ പറ്റുന്നെങ്കിൽ അവരൊരു മീഡിയയിലേക്ക് വരികയാണെങ്കിലും അവിടെ വരികയാണെങ്കിലും സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നതുകൊണ്ട് ഈ പാർട്ട്നേഴ്സൊക്കെ സേഫ് സോണിലിരിക്കും. മനസ്സിലായോ?
അവർ സേഫ് സോണിലാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ഞാൻ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോഴും അവരെ എടുത്തിടാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് സത്യമാണ്, നിങ്ങളെ നമുക്കൊരു ജീവിതമാണ്, പക്ഷേ നമ്മുടെ ആ ജീവിതത്തിലേക്ക് വേറെ ആൾക്കാർ അവരെ ഹറാസ് ചെയ്യുന്നതുകൊണ്ട് ഇവരും ഹൈഡ് ചെയ്യും. പാർട്ട്നേഴ്സിനെ എല്ലാവരും ഹൈഡ് ചെയ്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് മാരേജ് ചെയ്ത് മുന്നോട്ട് വരുന്നത് ട്രാൻസ് കപ്പിൾസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്, പക്ഷേ ആര് വന്നാലും അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനാണ് പോകേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് നമ്മളെ ചേർത്തുന്ന സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നവരാണെങ്കിൽ ഓക്കെ, പക്ഷേ അവർക്കും അതിൻ്റേതായ ഒരു പരിധികളുണ്ട് ഉള്ളതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾക്കൊരു പാർട്ട്ണർ കിട്ടുന്നുണ്ട്, ഞങ്ങൾ സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ അത് അതിലുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഹറാസ്മെൻ്റാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ.